സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള കല്ലിടൽ റവന്യൂ നിയമത്തിന്റെ ലംഘനമെന്ന് കേരള സർവേ മാനുവൽ വ്യക്തമാക്കുന്നു. ഒരു മുന്നറിയിപ്പും നൽകാതെയാണ് തങ്ങളുടെ സ്ഥലം അലൈൻമെന്റിന്റെ ഭാഗമാക്കി കല്ലിട്ടത് എന്ന് ജനങ്ങൾ പറയുന്നു. കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം നൽകിയാലും വൈകാരിക ബന്ധമുള്ള സ്വന്തം മണ്ണ് വിട്ടു പോകാനാകില്ല എന്ന് പറയുകയാണ് തിരുവനന്തപുരം കരിമണലിലെ വീട്ടമ്മ. സിൽവർ ലൈൻ പദ്ധതിക്കായി തിരുവനന്തപുരം ജില്ലയിലെ കരിമണലിൽ ഏറ്റെടുത്ത സ്ഥലം ആണ് ഞാൻ ഈ നിൽക്കുന്നത്. ഇവിടെ ഏറ്റെടുത്ത സ്ഥലത്ത് പൂർണ്ണമായും നഷ്ടമാകുന്ന ഒരു വീടാണ്. വീട്ടുടമ ജയശ്രീ നമ്മോടൊപ്പം ചേരുന്നു. ഏതാനും മാസം മുമ്പാണ് ഇവിടെ കല്ലിട്ടത്. അന്ന് എന്തെങ്കിലും ഒരു തരം മുന്നറിയിപ്പ് നൽകിയ ശേഷമായിരുന്നോ കല്ലിട്ടത്? ഒന്നുമില്ല, രാവിലെയാണ് ഒരു വണ്ടി നിറച്ച് പോലീസുമായിട്ട് ആൾക്കാർ കല്ലിടാനായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ പ്രതിഷേധമായിട്ട് വന്നു, കല്ലിടാൻ പറ്റൂല എന്നൊക്കെ ബഹളം വെച്ചു. ഒരു രക്ഷയുമില്ല, അവർ അവിടെ കല്ലിട്ടിട്ട് പോയി. അപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിലും വീട്ടിൻ്റെ കോമ്പൗണ്ടിലും ഒക്കെ ഇടുമെന്ന് പറഞ്ഞപ്പം പറഞ്ഞ് നമ്മുടെ വീട്ടിനകത്ത് ഇടാൻ പറ്റൂല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും പോലീസ് സംരക്ഷണം തരണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പം അവർ അപ്പുറത്തിട്ടിട്ടു. ഏറ്റെടുത്ത ഭൂമിയിലുള്ള വീട് പലർക്കും ഒക്കെ ലോണൊക്കെ ആയിരിക്കും. ഇതും ലോണൊക്കെ അടച്ച് നിർമ്മിച്ച വീടാണോ? അതെ, ഇത് LIC ലോൺ എടുത്തിട്ട് നമ്മൾ ശരിയാക്കി എടുത്ത വീടാണ്. അതിന്റെ ബാധ്യത ഇപ്പോഴും ഉണ്ടോ? അത് ബാക്കിയുണ്ട്, കുറച്ച് തീരാൻ ബാക്കിയുണ്ട്. അമ്മ, ഈ വീടിന്റെ എത്ര പോർഷൻ പോകും, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? അല്ല, ആദ്യം ആൾക്കാർ അളക്കാൻ വന്നപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ ഈ വീടിന്റെ മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിന്റെ ഒരു കോർണർ ഫുള്ള് പോകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങളുടെ വീടും പോകും, അങ്ങനെ സർവേ നമ്പറും ഒക്കെ ചോദിച്ചിട്ടാണ് പോയത്. എല്ലാവരും പ്രതിഷേധിച്ച് അല്ലെങ്കിൽ പ്രതിഷേധ മാർഗങ്ങൾ ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും സമരമൊന്നും ചെയ്തിട്ടുള്ളവരല്ല. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് സമരത്തിനൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കേണ്ടി വന്നല്ലേ? ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചിന് പങ്കെടുത്തു. അപ്പോൾ എങ്ങനെയെങ്കിലും ഞങ്ങളെ വീട് രക്ഷിക്കണം. ഞങ്ങൾ ജനിച്ച് വളർന്ന നാടാണ്, വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥലവും വീടുമാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് പോയാലും ഒന്നാമത് എൻ്റെ ഭർത്താവ് മരിച്ച ഒരാൾ ആണ്. ഇനി എൻ്റെ മോളെ കല്യാണം കഴിച്ചു വിട്ട് ഈ ഒരു ഇത് കണ്ടിട്ടാണ് അവനെ പൊട്ടിച്ചത്. അപ്പം ഇനി അതും ഇല്ലാതെ വന്നാൽ അതുങ്ങളെവിടെ പോകും? കേരളീയ കമ്പനി പറയുന്നത് വലിയ നഷ്ടപരിഹാരമാണ് നൽകുന്നത്, അത് വളരെ മറ്റൊരിടത്തും കിട്ടാത്ത പാക്കേജ് എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അതിൽ വിശ്വാസമുണ്ടോ? ഇനി എന്ത് പാക്കേജ് തന്നാലും ഞങ്ങൾക്ക് ഈ നാട് വിട്ടുപോകാനും ഇനി എന്ത് എത്ര കോടി തന്നാലും ഞങ്ങൾക്ക് ഇത് വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്കില്ല. ആകെ ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ഈ നാട് വിട്ടും ഇത്രയും നല്ലൊരു സ്ഥലം വിട്ടും പോവാൻ ഞങ്ങൾക്ക് ആർക്കും മനസ്സില്ല. വളരെ വ്യക്തമാണ്, വളരെ വൈകാരികമാണ് പല വീട്ടുകാരുടെയും അവരുടെ പ്രതികരണം. കാരണം എത്ര തന്നെ പണം നൽകിയാലും അവരുടെ ജനിച്ച മണ്ണ്, അവർക്ക് വൈകാരികമായി ബന്ധമുള്ള ഭൂമിയും വീടും അതൊക്കെ വിട്ടുപോകാനുള്ള പ്രയാസവും മാനസികമായുള്ള ബുദ്ധിമുട്ട് അത് തന്നെയാണ് അവരെല്ലാവരും പ്രകടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഗൗരവതരമായ വിഷയം, ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് ഇവിടെയെല്ലാം ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി, അല്ലെങ്കിൽ കേരളീയ ഭാഷയിൽ പറഞ്ഞാൽ സാമൂഹ്യ ആഘാത പഠനത്തിന് വേണ്ടി കല്ലിട്ടത് എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.